നമസ്കാരം, ഞാൻ ഡോക്ടർ മിനിയാർ നായർ. അമൃത ജീവനത്തിൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉലുവയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഉലുവയ്ക്ക് എന്താണ് ഇത്ര പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഉലുവ. കർക്കിടക മാസത്തിൽ ഉലുവ കൊണ്ടുള്ള പല വിഭവങ്ങളും പണ്ട് കാലം തൊട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ വീട്ടിലും ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഉലുവയുടെ ഗുണങ്ങളും അതിൻ്റെ ആരോഗ്യദായകമായ വശങ്ങളും പറയാമെന്ന് ഉദ്ദേശിച്ചത്. ഉലുവയ്ക്ക് ചെറിയ കയ്പുള്ളത് കൊണ്ട് പലർക്കും അത് ഇഷ്ടമല്ല. എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ വളരെയധികമാണ്. നമ്മൾ അടുക്കളയിൽ പല കറികളിലും അച്ചാറുകളിലും ദോശമാവിലുമൊക്കെ ഉലുവ ഉപയോഗിക്കുന്നുണ്ട്. അത്രമാത്രമല്ലാതെ കുറച്ചുകൂടെ കൂടിയ അളവിൽ ഉലുവ നമ്മുടെ ഉള്ളിൽ ചെല്ലേണ്ടത് ആവശ്യമാണ്. ഉലുവയിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ്, വൈറ്റമിൻ എ, B6, മെഗ്നീഷ്യം, മാംഗനീസ്, കോപ്പർ, ബയോട്ടിൻ തുടങ്ങിയവ എല്ലാം തന്നെ വളരെയേറെ ശരീരത്തിന് ആവശ്യമുള്ളവയാണ്. കൂടാതെ ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി, മ്യൂസിലേജ് എന്നിവയാണ് ഉലുവയുടെ ഗുണങ്ങൾക്കെല്ലാം അടിസ്ഥാനം. ഈ പോഷകങ്ങളെല്ലാം നിറഞ്ഞ ഉലുവയെ നമ്മുടെ ഏതെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. ഏറ്റവും ആദ്യം മുടിയുടെ സംരക്ഷണത്തിന് ഉലുവ വളരെ നല്ലതാണ്. മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും താരൻ, അകാലനര എന്നിവയെ ഒഴിവാക്കുന്നതിനും ഉലുവ സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് മുടിയുടെ ഡ്രൈനസ് മാറ്റുന്നതിന് ഉലുവ ഒരു ഹെയർ മാസ്കായിട്ടൊക്കെ ഉപയോഗിച്ചാൽ വളരെ നല്ല ഇഫക്റ്റാണ്. ശരിക്കും ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ടും ഉലുവ ഉപയോഗപ്പെടുത്താം. പ്രമേഹ രോഗികൾക്ക് ഉലുവ വളരെയേറെ പ്രയോജനകരമാണ്. ഉലുവയിലുള്ള സോലുബിൾ ഫൈബർ കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനത്തെയും ആഗിരണത്തെയും സ്ലോ ആക്കുന്നു. ഇതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ കുറയും. കൂടാതെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ക്രമപ്പെടുത്തുന്നതിനും ഉലുവയ്ക്ക് കഴിവുണ്ട്. ഉലുവ അമിതവണ്ണമുള്ളവർക്കും വളരെ നല്ലതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ വിശപ്പിനെ കുറയ്ക്കുന്നു. ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തെയും ഉലുവ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ അമിതവണ്ണമുള്ളവർ ഭക്ഷണത്തിൽ ഉലുവ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഉലുവ നമ്മളുടെ ദഹന വ്യവസ്ഥയ്ക്കും വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. ഉലുവയിലടങ്ങിയിരിക്കുന്ന ഫൈബറും മ്യൂസിലേജും കൂടി ചേർന്ന് ദഹനത്തെ ത്വരിതപ്പെടുത്തുന്നു. ഇത് നമ്മുടെ വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും ഒക്കെ ഒരു ആവരണമായിട്ട് പോലും പ്രവർത്തിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് വളരെയേറെ ആശ്വാസമാണ് ഉലുവ നൽകുന്നത്. ദഹനവ്യവസ്ഥയെ ക്രമപ്പെടുത്തുന്നതിനാൽ വൻകുടലിലെ ക്യാൻസറിനെ ഒരു പരിധിവരെ തടയുന്നതിന് ഉലുവ സഹായിക്കുന്നു. ദഹന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ഉലുവയുടെ പല പ്രിപ്പറേഷനുകളും ആയുർവേദത്തിലും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടുവൈദ്യത്തിലും ഈ പ്രശ്നങ്ങൾക്ക് ഉലുവ വളരെയേറെ എടുത്തു പറയുന്ന ഒന്നാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന്, പ്രത്യേകിച്ചും ചീത്ത കൊളസ്ട്രോളായ LDL-നെ കുറയ്ക്കുന്നതിനും അതിലൂടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഉലുവ നല്ലതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ വിരാമ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒരു പരിധിവരെ കുറയ്ക്കാനും ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയേറെ സഹായകരമാണ്. ഇത്രയെല്ലാം ഗുണങ്ങളുള്ളതാണ് ഉലുവയെങ്കിലും അമിതമായി ഉപയോഗിക്കുന്നത് ദൂഷ്യങ്ങളുമുണ്ട്. ഷുഗർ കുറയ്ക്കുന്നതായിട്ട് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ബ്ലഡ് ഷുഗർ കുറവുള്ളവരൊക്കെ ഉലുവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൻ്റെ കയ്പ് രുചിയാണ് നമ്മൾക്ക് പലരെയും ഉലുവ ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. ഈ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ ഉലുവയുടെ പല പ്രിപ്പറേഷൻസും നമ്മൾ അധികം കയ്പില്ലാത്ത രീതിയിൽ, എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പണ്ടൊക്കെ വീട്ടിലൊക്കെ അമ്മമ്മമാർ കരിപ്പെട്ടി ചക്കരയും തേങ്ങയും ഉലുവയും കൂടെ വറുത്ത് ഇടിച്ചു വെച്ചിട്ട് സ്ഥിരമായി കഴിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് ഉലുവ കൊണ്ട് സ്വാദിഷ്ടമായ രീതിയിൽ ഒരു ഉണ്ട തയ്യാറാക്കുന്ന രീതി നോക്കാം. ഈ ഉലുവ ഉണ്ട തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. നല്ല വൃത്തിയായി കഴുകി ഉണക്കിയെടുത്ത, അല്ലെങ്കിൽ അപ്പോൾ തന്നെ കഴുകി വാരിയെടുത്ത ഉലുവ, അത് ചീനച്ചട്ടിയിലിട്ട് വറുത്ത് വയ്ക്കുക.
ഇതിന് വേണ്ട വേറെ ചേരുവകൾ എന്ന് പറയുന്നത് അല്പം ജീരകം, ഏലക്ക, നാളികേരം, കരിപ്പെട്ടി ചക്കര എന്നിവയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഏതാണ്ട് 200 ഗ്രാം ഉലുവയാണ്. അതിന് 400 ഗ്രാം കരിപ്പെട്ടി ചക്കര എടുത്തിട്ടുണ്ട്. ഈ ചക്കര വെള്ളത്തിലിട്ട് അത് നമ്മൾ ഉരുക്കി ഒരു പാനിയാക്കി വയ്ക്കണം, അരിച്ചെടുക്കുക. ഉലുവ വറുത്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ ജീരകവും ഏലക്കായും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുക്കുക. നാളികേരവും ചിരവിയത് ഒന്ന് സാമാന്യം നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇത് മിക്സിയിലിട്ട് ഒന്ന് കറക്കി വയ്ക്കുക. അരിച്ചെടുത്ത കരിപ്പെട്ടി ചക്കരയുടെ പാനിയിലേക്ക് നമുക്ക് ഉലുവ പൊടിച്ചെടുത്തത്, ഉലുവ പൊടിയും നാളികേരവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇത് ചെയ്യുന്നത് ചെറിയ ഫ്ലെയിമിലായിരിക്കണം. ആ ഒരു പ്രത്യേക പാനിയുടെ കൺസിസ്റ്റൻസിയിൽ തീ ഓഫ് ചെയ്ത് ചെറിയ ഉരുളകളാക്കി സൂക്ഷിച്ച് വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ ഷെൽഫ് ലൈഫ് നമുക്ക് നൽകും. ചക്കരയും തേങ്ങയും ഇട്ട് ഇടിച്ച് വെച്ചിട്ട് കഴിക്കുമ്പോൾ അധികം ദിവസം നമുക്ക് വച്ചേക്കാൻ പറ്റില്ല. പാനിയാക്കി ചക്കര പാനിയാക്കി അതിലിട്ട് ഉപയോഗിക്കുമ്പോൾ കുറേ കൂടെ ദിവസങ്ങൾ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. ദിവസവും ഇതിൽ നിന്നും ഓരോ ഉണ്ട കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യം വളരെയേറെ മെച്ചപ്പെടുന്നതാണ്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലൊന്ന് തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കുക. കുറച്ചൊക്കെ കയ്പുണ്ട്, എന്നാലും നമ്മളത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർ കരിപ്പെട്ടി ചക്കരയുടെ അളവ് ഇച്ചിരി കൂട്ടിയെടുത്താൽ മതി. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.